എർസീനിയ എന്ന് പറഞ്ഞ ഓർഗാനിസം ആണ് നമ്മൾ നോക്കുന്നത്. ഈ എർസീനിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എൻട്രോബാക്ടീരിയസ് ഫാമിലീസിൽ വരുന്ന ഒരു മെമ്പറാണ് ഈ എർസീനിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ എൻട്രോബാക്ടീരിയസിന്റെ കൂടെ പഠിക്കാത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്. കൂടുതൽ കുറച്ചും കൂടുതൽ ഡിസീസസ് കോസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഈ ഒരു ജീനസിനെ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പഠിക്കുന്നത്. ഈ ഒരു ജീനസിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് 11 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പീഷീസ് വരുന്നുണ്ട്. അതിൽ തന്നെ 3 ഓഫ് ദം ആർ ഹ്യൂമൻ പാത്തോജൻസ് എന്നുള്ള രീതിയാണ് പറയുന്നത്. പ്രൊഡോമിനന്റ് ഏറ്റവും കൂടുതൽ ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നത് യെർസീനിയ പെസ്റ്റിസ്, ദാറ്റ് ഇസ് ഇറ്റ് ക്യാൻ ഏബിൾ ടു ക്രോസ് പ്ലാക്ക്, ദെൻ യെർസീനിയ സ്യൂഡോ ട്യൂബർക്ലോസിസ് ഏബിൾ ടു ക്രോസ് ലിംഫഡിനൈറ്റിസ്, ആൻഡ് യെർസീനിയ എൻഡ്രോകോളൈറ്റിക്ക ഇറ്റ് ഏബിൾ ടു ക്രോസ് ഫുഡ് ബോൺ ഇൽനെസ്. ഇങ്ങനെ 3 ഡിഫറെന്റ് ആയിട്ടുള്ള ഓർഗാൻസ് ആണ് വരുന്നത്. ഇതിൻ്റെ ഓരോ നമ്മൾ നോക്കും. ഈ യെർസീനിയ പെസ്റ്റിസിനെ പണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്ന പേര് പാസ്റ്റുറല്ല പെസ്റ്റിസ് എന്നായിരുന്നു. ഇതിന്റെ മോർഫോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഷോർട്ട് ഗ്രാം നെഗറ്റീവ് റൗണ്ടഡ് ആൻഡ് കോൺവെക്സ് സൈഡ്സ് ഓഫ് ബാസിലൈ ആയിരിക്കും. ഇറ്റ് ഈസ് ഹൈലി പ്ലിയോമോർഫിസം ആയിരിക്കും. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നിറഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ എക്സിബിറ്റ് ബൈപോളർ സ്റ്റെയിനിങ് ആയിരിക്കും. അതായത് സേഫ്റ്റി പിൻ അപ്പിയറൻസ് പോലെയായിരിക്കും നമ്മൾ ഇതിനെ മെത്തീൻ ബ്ലൂ വെച്ച് സ്റ്റെയിൻ ചെയ്തിട്ട് കാണാൻ പറ്റും. അതായത് അതിന്റെ രണ്ട് എഡ്ജിലും എന്തായിരിക്കും കുറച്ച് തിക്നെസ് ആയിട്ട് കാണാൻ പറ്റും. ഇത് നോർമലി ഇറ്റ് ഈസ് നോൺ മോട്ടൽ ആയിരിക്കും, ബട്ട് ഇറ്റ് ഈസ് മോട്ടൽ അറ്റ് 22 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും. അതായത് നോർമലി നോൺ മോട്ടൽ ആയിരിക്കും, പക്ഷേ 22 ഡിഗ്രി സെൽഷ്യസിലാകുമ്പോൾ ഇത് നല്ല രീതിയിൽ മോട്ടൽ ആയിരിക്കും. ദെൻ നോൺ സ്പോറിംഗ് ആയിരിക്കും, ആൻഡ് ഏബിൾ ടു പ്രൊഡ്യൂസ് സ്ലൈം ലെയറും കൂടി ഉണ്ടാവും. ക്യാപ്സൂൾ ഉണ്ടാവില്ല, പകരം ആരുണ്ടാവും, സ്ലൈം ലെയറും കൂടി ഉണ്ടാവും. ഇതാണ് ഇതിന്റെ സേഫ്റ്റി പിൻ അപ്പിയറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കണ്ടില്ലേ, രണ്ട് എഡ്ജിലും ഈ രീതി കാണാൻ പറ്റും. സ്റ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ട് എഡ്ജിലും ഇങ്ങനെ കാണാൻ പറ്റും. ദെൻ കൾച്ചർ ക്യാറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഗ്രോ ചെയ്യും. 14 to 37 ഡിഗ്രി സെൽഷ്യസിൽ വരെ ഗ്രോ ചെയ്യും. ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 27 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഇത് എൻട്രോബാക്ടീരിയസ് പോലെ തന്നെ എയറോബിക് ആൻഡ് ഫാക്കൽറ്റേറ്റീവ് എനറോബിക്സ് ആയിരിക്കും. ഓർഡിനറി മീഡിയയിൽ ഗ്രോ ചെയ്യും. ഓൾസോ ഗ്രോ ഇൻ പ്രസൻസ് ഓഫ് 3% സോഡിയം ക്ലോറൈഡ്. അതും ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. 3% സോഡിയം ക്ലോറൈഡിലും ഈ ഓർഗാനിസം ഗ്രോ ചെയ്യും. ദെൻ ഇതിന്റെ ലിക്വിഡ് മീഡിയയിലെ ഗ്രോത്ത് നോക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എന്തായിട്ട് കാണപ്പെടുക, ഗ്രാനുലാർ ഡെപ്പോസിറ്റ് ആവും. എവിടെയായി കാണാം, ബോട്ടത്തിൽ എന്തായിരിക്കും, ഗ്രാനുലാർ ഡെപ്പോസിറ്റ് കാണപ്പെടും. ഈ മീഡിയത്തിനുള്ളിലോട്ട് നമ്മൾ എന്ത് ചെയ്യാം, 1 drop ഓഫ് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലിക്വിഡ് മീഡിയ ഗ്രോത്ത് ആ ഒരു ഫ്ലോ നമ്മുടെ സർഫസിന് മുകളിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കാണിക്കാൻ പറ്റും. അതിന് പറയുന്ന പേരാണ് സ്റ്റാലറ്റേറ്റ് ഗ്രോത്ത് അപ്പിയറൻസ് എന്നാണ് പറയപ്പെടുന്നത്. ഈ രീതിയിലായിരിക്കും സ്റ്റാലറ്റേറ്റ് ഗ്രോത്ത് അപ്പിയറൻസ്. അതായത് ഗീ ഗ്രോത്തിൻ്റെ അകത്തുണ്ടെങ്കിൽ നമ്മൾ കണ്ടില്ലേ ഈ രീതിയിൽ ടെർബിഡിറ്റി അടിയിൽ ഡെപ്പോസിറ്റ് ഉണ്ടാവുകയും ചെയ്യും. ദെൻ മുകളിലൊക്കെ എന്തായിരിക്കും ഈ രീതിയിലുള്ള ഗ്രോത്ത് പാറ്റേൺ ആയിരിക്കും കണ്ടുവരുന്നുണ്ടാവുക. ഓക്കെ, ഇതിനാണ് നമ്മൾ സ്റ്റാലറ്റേറ്റ് ഗ്രോത്ത് ഓൺ ഗീ ഗ്രോത്ത് എന്ന് പറയുന്നത്. ദെൻ ന്യൂട്രന്റ് കാറിൽ നോക്കുന്ന സമയത്ത് സ്മോൾ ഡെലിക്കേറ്റ് ട്രാൻസ്പാരന്റ് കോളനീസ് ആയിരിക്കും. എന്ത് ചെയ്യും, നമ്മൾ പ്രൊലോങ്ഡ് ഇൻക്യുബേഷൻ ചെയ്യുന്ന സമയത്തേക്ക് അത് വീണ്ടും ഒപ്പേക്ലിക് കണ്ടീഷനിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. ഇതാണെങ്കിൽ സോളിഡ് മീഡിയയിലെ ഗ്രോത്ത് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ ബ്ലഡ് അഗാർ കണ്ടെയ്നിങ് സോഡിയം അസൈഡ് ആണെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെരി സ്മോൾ കോളനീസ് ആയിരിക്കും. ട്രാൻസ്പാരന്റ് ഡാർക്ക് ബ്രൗൺ കളർ കോളനീസ് ആയിരിക്കും. ഈ ഡാർക്ക് ബ്രൗൺ കളർ ഉണ്ടാകാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്യൂ ടു അബ്സോർപ്ഷൻ ഓഫ് ഹെമിൻ പിഗ്മെന്റ്. ഈ ബ്ലഡ് അഗാറിന്റെ അകത്തുള്ള ഹെമിൻ പിഗ്മെന്റിന്റെ അബ്സോർപ്ഷൻ നടക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഒരു ഡാർക്ക് ബ്രൗൺ കളറിൽ കോളനി കാണാൻ പറ്റുന്നത്. ദെൻ മക്കോങ്കി അഗാർ എന്ന് പറഞ്ഞ മക്കോങ്കി അഗാറും പിന്നെ അതുപോലെ തന്നെ ഡി സി എല്ലൊക്കെ എന്തായിരിക്കും റിലേറ്റീവ്ലി പുവർലി ഗ്രോത്ത് ആയിരിക്കും ഉണ്ടാവുക. അത് ഗ്രോത്ത് ഉണ്ടെങ്കിൽ എന്തായിരിക്കും റെഡിഷ് കോളനീസ് ആയിരിക്കും യെർസീനിയ കാണിക്കാം. ദെൻ ബയോകെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാറ്റലൈസ് പോസിറ്റീവ് ആയിരിക്കും, എസ്കുലിൻ പോസിറ്റീവ് ആയിരിക്കും, എംആർ പോസിറ്റീവ് ആയിരിക്കും, കോഗ്ലിസ് പോസിറ്റീവ് ആയിരിക്കും. ഇത് ഗ്ലൂക്കോസും മാൾട്ടോസും മാൻട്രോളൊക്കെ ഫെർമെൻറ്റ് ചെയ്യും വിത്ത് പ്രൊഡക്ഷൻ ഓഫ് ആസിഡ് ഓൺലി ബട്ട് നോ ഗ്യാസ് ആയിരിക്കും. ഓക്സിഡസ് നെഗറ്റീവ് ആയിരിക്കും, യൂറിയസ് നെഗറ്റീവ് ആയിരിക്കും, സിട്രേറ്റ് നെഗറ്റീവ് ആയിരിക്കും. നൈട്രേറ്റ് റിഡക്ഷൻ ടെസ്റ്റ് എന്തായിരിക്കും നെഗറ്റീവ് ആയിരിക്കും, നോട്ട് റെഡ്യൂസ് നൈട്രേറ്റ് ടു നൈട്രേറ്റ്. പക്ഷേ എന്തായിരിക്കും ജലാറ്റിൻ ലിക്വിഫാക്ഷൻ ടെസ്റ്റും നെഗറ്റീവ് ആയിരിക്കും, ഇൻഡോൾ നെഗറ്റീവ് ആയിരിക്കും. ഇതൊക്കെയാണ് ഇതിന് മെയിനായിട്ട് വരുന്ന ബയോകെമിക്കൽ ടെസ്റ്റിനകത്ത് വരുന്നത്. റെസിസ്റ്റൻസ് പാറ്റേൺ നോക്കുന്ന സമയത്ത് നമ്മുടെ ഹൈലി ഡെലിക്കേറ്റ് ഓർഗാൻസ് ആയിരിക്കും. ഇറ്റ് ക്യാൻ ബി ഡിസ്ട്രോയ്ഡ് വിത്ത് ഹീറ്റ്, സൺലൈറ്റ്, ഡ്രൈയിങ് ആൻഡ് കെമിക്കൽ ഡിസ്ഇൻഫെക്ഷൻ ഒക്കെ യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഡിസ്ട്രക്ഷൻ നടക്കും. നമ്മൾ 0.5% ഫീനോൾ 50 മിനിറ്റ്സിൽ വെച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഓർഗാൻസ് നമുക്ക് കിൽ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇത് മെയിനായിട്ട് റോഡൻ്റ് ബോറോസിലൊക്കെയാണ് മീൻസ് ആനിമൽസിൻ്റെയൊക്കെ തുരങ്കങ്ങളിലൊക്കെയാണ് മീൻസ് എലികളുടെ ഇതൊക്കെയാണ് മെയിനായിട്ട് കണ്ടുവരുന്നത്, മാളങ്ങളിലൊക്കെയാണ്. അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ സോയിലൊക്കെ നല്ല രീതിയിൽ വയബിൾ ആയിരിക്കും. അതുപോലെ തന്നെ റോഡൻ്റ് ബോറോസിൽ എന്ത് ചെയ്യും നല്ല രീതിയിൽ വയബിലിറ്റി കാണിക്കപ്പെടും. ഇത് നോർമലി സെൻസിറ്റീവ് ടു പെൻസിലിൻ, സ്ട്രെപ്റ്റോമൈസിൻ, ടെട്രാസൈക്ലിൻ, ക്ലോറാംഫെനിക്കോൾ എന്ന് പറഞ്ഞ ഡ്രഗ്സിനൊക്കെ എന്തായിരിക്കും ഹൈലി സെൻസിറ്റീവ് നേച്ചറാണ് കാണിക്കുന്നത്. ഞാൻ ഇതിന്റെ ആന്റിജനിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആന്റിജനിക് ഇറ്റ് ഇസ് ഹോമോലോഗസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു സീറോ ടൈപ്സ് ആർ പ്രസന്റ്, ഒരു സീറോ ടൈപ്സ് ഉണ്ടാവത്തില്ല. എന്തായിരിക്കും ഇതിന്റെ ആന്റിജനിക് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ റിലേറ്റീവ്ലി കുറച്ച് കോംപ്ലക്സ് ആയിരിക്കും. ഇത് മെയിനായിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആന്റിജനിക് സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഇതിന് മെയിൻ ആയിട്ട് വരുന്ന ആന്റിജനിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രാക്ഷൻ 1 or F1
ആന്റിജൻ ആണ്. ദാറ്റ് ഇസ് ഇറ്റ് ഇസ് ഹീറ്റ് ലെബിൾ പ്രോട്ടീൻ എൻവലപ്പ് ആന്റിജൻ ആയിരിക്കും ഇത്. ഇറ്റ് ക്യാൻ ഇൻഹിബിറ്റ് ഫാഗോസൈറ്റോസിസ് ആൻഡ് ഓൾസോ പ്രസന്റ് ദ വിർലൻ സ്ട്രെയിൻസ്. ഇത് വിർലൻ സ്ട്രെയിൻസ് മാത്രമേ കാണപ്പെടുന്നുള്ളൂ. ആൻഡ് ഓൾസോ ഇൻഡ്യൂസ് പ്രൊട്ടക്റ്റീവ് ഇമ്മ്യൂണിറ്റി. ദെൻ ബി ഡബ്ല്യു പ്രോട്ടീൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എന്തായിരിക്കും, വിർലൻ സ്ട്രെയിൻസിന് മാത്രമേ കാണപ്പെടുള്ളൂ. ഇതും എന്താണ്, ഫാഗോസൈറ്റോസിസിനെ പ്രിവെന്റ് ചെയ്യും. ദെൻ എൻഡോടോക്സിൻ, ഇറ്റ് ഇസ് സിമിലർ ടു എൻഡറിക് ബാക്ടീരിയ ആൻഡ് ഓൾസോ പ്ലാക് ടോക്സിൻ കൂടി പറയുന്നുണ്ട്. പിന്നെ സബ്സ്റ്റൻസസ് റിലീസ് ചെയ്യുന്നത്, ദാറ്റ് ഇസ് ബാക്ടീരിയോസിൻ, ദെൻ ഫൈബ്രിനോലൈസിൻ, കോയാഗുലേസ് എന്ന് പറഞ്ഞ സബ്സ്റ്റൻസസ് ഒക്കെ റിലീസ് ചെയ്യുന്നുണ്ട്. അതും ആന്റിജനിക് പ്രോപ്പർട്ടീസ് കൂടും, അതും വിർലൻസ് ഫാക്ടേഴ്സിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിന് എന്തെങ്കിലും അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, ഹെമിൻ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, ആൻഡ് ഏബിൾ ടു പ്രൊഡ്യൂസ് പ്യൂരിൻസ് ഹെബിൻ അസോസിയേറ്റഡ് വിത്ത്. ഇതും എന്താണ്, ഒരു വിർലൻസ് ഫാക്ടേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ല, വിർലൻസ് ഫാക്ടേഴ്സ് പിന്നെയും വിർലൻസ് ഫാക്ടേഴ്സ് ഉണ്ട്. നമുക്ക് അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ദ N1 എൻവലപ്പ് ആന്റിജൻ. ഈ സോറി F1 എൻവലപ്പ് ആന്റിജൻ, ദിസ് F1 എൻവലപ്പ് ആന്റിജൻ ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് ഫ്രാക്ഷൻ 1 ഓർ F1 ആന്റിജൻ. ഇത് എന്ന് പറഞ്ഞത് നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഇസ് ഹീറ്റ് ലബേൽ ആയിരിക്കും. ഇത് ഓൺലി വിർലൻ സ്ട്രെയിൻസ് മാത്രമേ ഇത് പ്രസന്റ് ആയിരിക്കത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇതിനെ നമുക്ക് ഇൻ വൈവോയും വിർലൻ സ്ട്രെയിൻസിൽ ഇൻ വൈവോയും ഇൻ വിഡ്രോയും മറ്റ് 37 ഡിഗ്രി സെൽഷ്യസ് നമുക്ക് ഇതിന്റെ പ്രൊഡക്ഷൻ എൻഹാൻസ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഇതിന്റെ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാസ്മിഡ് മീഡിയേറ്റഡ് ആയിരിക്കും. ഇതിന് രണ്ട് കമ്പോണന്റ് ആണുള്ളത്, ദാറ്റ് ഇസ് F1A ആൻഡ് F1B എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് കമ്പോണന്റ് ആണുള്ളത്. ഇതിനകത്ത് F1A എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, ഇറ്റ് ഇസ് ഹീറ്റ് ലെബിൾ ഗ്ലൈക്കോ പ്രോട്ടീൻ ആയിരിക്കും. ദെൻ F1B എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആന്റിജനിക്കലി നോക്കുന്ന സമയത്ത് എന്താ, ഇറ്റ് ഇസ് എ കാർബോഹൈഡ്രേറ്റ് ഫ്രീ പ്രോട്ടീൻ ആയിരിക്കും. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോൺ ടോക്സിക് ആയിരിക്കും. പക്ഷെ എന്തായിരിക്കും, നമ്മുടെ ഹ്യൂമനിലെ പ്രൊട്ടക്റ്റീവ് ഇമ്മ്യൂണിറ്റി സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ F1 ആന്റിജൻ ഉണ്ട്. ഓക്കെ, ദെൻ ബി ആൻഡ് ഡബ്ല്യു ആന്റിജൻസ് ആയിരിക്കും. ഇത് രണ്ട് ആന്റിജൻ ആൻസസ് ആണ്. പക്ഷെ എന്തായിരിക്കും, ഇറ്റ് ക്യാൻ എക്സിസ്റ്റ് അസ് ടുഗദർ. ഈ രണ്ടും ഒപ്പരമായിരിക്കും ഇത് പ്രസന്റ് ചെയ്തിട്ടുണ്ടാവുക. ഇതിന്റെ അകത്ത് എന്ന് പറഞ്ഞാൽ ഇതും എന്താണ്, വിർലൻ സ്ട്രെയിൻസിന് മാത്രമേ പ്രൊഡക്ഷൻ ഉണ്ടാകത്തുള്ളൂ, അറ്റ് 37 ഡിഗ്രി സെൽഷ്യസിലും. പിന്നെ അതുപോലെ തന്നെ ലോ കോൺസെൻട്രേഷൻ ഓഫ് കാൽസ്യത്തിന്റെ പ്രസൻസിലാണ് ഈ വി ഡബ്ല്യു ആന്റിജൻസിന്റെ സെക്രീഷൻ നടക്കുന്നത്. ഇതും എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്ലാസ്മിഡ് മീഡിയേറ്റഡ് ആയിരിക്കും. ഇതിനകത്ത് വി ആന്റിജൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോട്ടീൻ നേച്ചർ ആയിരിക്കും. ദെൻ ഡബ്ല്യു ആന്റിജൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിപ്പോ പ്രോട്ടീൻ നേച്ചർ ആയിരിക്കും ഉണ്ടാവുക. ദെൻ പ്ലാഗ് ടോക്സിൻ, ഈ പ്ലാഗ് ടോക്സിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് മെയിൻ ആയിട്ട് വെച്ചാൽ ടു ഡിഫറെന്റ് കമ്പോണൻസ് ഓഫ് ടോക്സിൻ ആണ്. ദാറ്റ് ഇസ് ഒരു എൻഡോടോക്സിൻ ഉണ്ടാവും, ഒരു മ്യൂറിൻ ടോക്സിൻ ഉണ്ടാവും. ഈ മ്യൂറിൻ ടോക്സിൻ മെയിൻ ഇത് കൾച്ചർ ഫിൽട്രേറ്റ്സിലായിരിക്കും മെയിൻ ആയിട്ട് കണ്ടുവരുന്നുണ്ടാവുക. ഇതിനകത്ത് എൻഡോടോക്സിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് കാണുന്ന ഈ ഒരു ബാക്ടീരിയയുടെ സെൽവാളിലായിരിക്കും കണ്ടുവരുന്നത്. ഇത് ഇറ്റ് ഈസ് ആക്ച്വലി ഇറ്റ് ഈസ് എ ലിപ്പോപോളി സാക്രൈഡ് ആയിരിക്കും. ഇത് ആയിരിക്കും മെയിൻ ആയിട്ട് നമ്മുടെ യെർസീനിയ പെസ്റ്റിസിന്റെ ഡിസീസസിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്യൂ ടു ദ പ്രൊഡക്ഷൻ ഓഫ് ദിസ് എൻഡോടോക്സിൻ ആയിരിക്കും. ദെൻ മ്യൂറിൻ ടോക്സിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ ഹീറ്റ് ലബേൽ പ്രോട്ടീൻ ആയിരിക്കും. ഇതിനെ നമുക്ക് എന്തായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും, ടോക്സോയിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെൽ ലൈസിസിന് ശേഷം മാത്രമേ ഉള്ളൂ ഈ ഒരു ടോക്സിനെ നമ്മൾ പുറത്തോട്ട് റിലീസ് ചെയ്യത്തുള്ളൂ, അല്ലാണ്ട് ഇത് ഒരിക്കലും ഡിഫ്യൂസ് ചെയ്ത് പോകത്തില്ല. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റാറ്റ്സിനും മൈസിനും എന്തായിരിക്കും, പാത്തോജനിക് ആയിരിക്കും. പക്ഷേ ഗിനി പിഗ്സിനും റാബിറ്റിനും ഹ്യൂമൻസിനും അതർ പ്രൈമേറ്റ്സിനും ഒന്നും ഇതിന്റെ എക്സാക്ട് ഇതിന് വലിയ റോളൊന്നും അവിടെ വരുന്നില്ല. ദെൻ ഈ മ്യൂറിൻ ടോക്സിൻ്റെ പ്രൊഡക്ഷൻ നമ്മുടെ ലാബ് ആനിമൽസിലായിട്ടുള്ള ഈ നമ്മുടെ റാറ്റിലും മൈസിലൊക്കെ ഇഞ്ചക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊരു ലോക്കൽ എഡിമയും നെക്രോസിസ് ഒക്കെ ലീഡ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ സിസ്റ്റമിക് എഫക്ട് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ ലിവർ ഡാമേജും ഒക്കെ നമ്മുടെ വാസ്കുലർ സിസ്റ്റത്തിൻ്റെ അതൊക്കെ പെരിഫറൽ വാസ്കുലർ സിസ്റ്റത്തിലും പിന്നെ അതുപോലെ തന്നെ ലിവർ ഡാമേജിലൊക്കെ ഉണ്ടാക്കാനുള്ള ചാൻസസ് കൂടുതലാണ് നമ്മുടെ റാറ്റിലും മൈസിലും. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ എക്സാക്ട് റോൾ എന്താണ് നമ്മുടെ ഹ്യൂമൻസിൻ്റെ അകത്ത് എന്നുള്ളത് ഇതുവരെ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല ഈ മ്യൂറിൻ ടോക്സിൻസിന്റെ. നെക്സ്റ്റ് വൺ ഇസ് ദ ടൈപ്പ് 3 സെക്രട്ടറി സിസ്റ്റം. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് മെനി പ്രോട്ടീൻസ് ആണ്. അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഏബിൾ ടു ഫെസിലിറ്റേറ്റ് ദ സെക്രീഷൻ ഓഫ് വിർലൻസ് ഫാക്ടേഴ്സ്. അതായത് ഇത് നമ്മുടെ ഹോസ്റ്റ് സെൽസിൽ നിന്ന് നമ്മുടെ വിർലൻസ് ഈ ഒരു ബാക്ടീരിയയ്ക്ക് ഉള്ള ഒരു കുറച്ച് ഗ്രൂപ്പ്സ് ഓഫ് സെക്രീഷൻ സിസ്റ്റംസ് ആണ് ഈ ടൈപ്പ് 3 സെക്രട്ടറി സിസ്റ്റംസ്. ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിർലൻസ് ഫാക്ടേഴ്സിന് കോൺട്രിബ്യൂട്ട് ചെയ്യും. ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പ് 3 സെക്രട്ടറി സിസ്റ്റം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത് നമ്മൾ ഫാഗോസൈറ്റോസിസ് നടന്നു കഴിഞ്ഞാലും ദേ ഹാവ് എൻ എബിലിറ്റി ടു റെസിസ്റ്റ് ദ ഫാഗോസൈറ്റിക് സെൽസ് ആൻഡ് ഇൻസ്റ്റെഡ് ഓഫ് കില്ലിംഗ് ദേ ആർ എബിൾ ടു മൾട്ടിപ്ലൈ വിത്തിൻ ദീസ് ഫാഗോസൈറ്റിക് സെൽസ്. ഇത് നടക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ടൈപ്പ് 3 സെക്രട്ടറി സിസ്റ്റം ഉള്ളത് കൊണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് എന്തിന്റെ പ്രൊഡക്ഷനെ ഇൻഹിബിറ്റ് ചെയ്ത് കളയും, നമ്മുടെ സൈറ്റോകൈൻ്റെ പ്രൊഡക്ഷനെയും ഇത് ഇൻഹിബിറ്റ് ചെയ്ത് കളയും. പിന്നെ അതുപോലെ തന്നെ ഇത് കുറെ ഡിഫറെന്റ് ടൈപ്പ്സ് ഓഫ് എൻസൈംസിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ദാറ്റ് ഇസ് കോയാഗുലേസ് ഉണ്ട്, കോയാഗുലേസ് ദെൻ ഫൈബ്രിനോലൈസിൻ, പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ, ദെൻ പ്രോട്ടിയസ്. ഇതൊക്കെ ഇതിന്റെ സെക്രീഷൻ ഒക്കെ നടക്കുന്നുണ്ട്. ഇതൊക്കെ കൂടി എന്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, ഈ ബാക്ടീരിയയുടെ വിർലൻസ് ഫാക്ടറിലേക്ക് കോൺട്രിബ്യൂട്ടേഷൻ ചെയ്യുന്നുണ്ട്.
ഇതിന്റെ മെയിൻ വിർലൻസ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മെയിൻ ആയിട്ട് പ്ലാഗ് ടോക്സിൻ ആണ്. ഇത് എന്ത് കോസ് ചെയ്യുന്നു? നമ്മുടെ സിസ്റ്റം മാനിഫെസ്റ്റേഷൻസ് ഓഫ് പ്ലാഗ് കോസ് ചെയ്യുന്നു. ദെൻ F1 എൻവലപ്പ് ആന്റിജൻ ഇൻഹിബിറ്റ് ഫാഗോസൈറ്റോസിസ്, ദെൻ V and W ആന്റിജൻ ഫാഗോസൈറ്റോസിസിനെ ഇൻഹിബിറ്റ് ചെയ്യുകയും ചെയ്യും, അതുപോലെ തന്നെ ഇൻട്രാസെല്ലുലാർ കില്ലിങ്ങിനെ റെസിസ്റ്റ് ചെയ്യുകയും ചെയ്യും. ദെൻ Type 3 സെക്രട്ടറി സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇറ്റ് ഏബിൾ ടു ഫെസിലിറ്റേറ്റ് ദ വിലൻസ് ഫാക്ടേഴ്സ് ഓഫ് യർസീനിയ പെസ്റ്റിസ് ആൻഡ് ഓൾസോ പ്രിവെന്റ് ഫാഗോസൈറ്റിക് കില്ലിംഗ് ഓഫ് ദ ബാക്ടീരിയ. ദെൻ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ പ്രോട്ടിയേസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് കൻ ഏബിൾ ടു ഡീഗ്രേഡ് കോംപ്ലിമെന്റ് കമ്പോണന്റ് C3B C5A ആൻഡ് ഓൾസോ ഡീഗ്രേഡ് ദ ഫൈബ്രിൻ ക്ലോട്ട്സ്. ദെൻ യർസീനിയ ഔട്ടർ മെംബ്രെയിൻ പ്രോട്ടീൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ആക്ട് ആസ് എ സെൽ സർഫസ് അഡ്ഹഷൻ and iron acquisition and also inhibit phagocytosis and also inhibit the intracellular killing of bacteria. ഇത്രയാണ് ഇതിന്റെ വിർലൻസ് ഫാക്ടേഴ്സ് വരുന്നത്. ഇത്രയാണ് ഈ എർസിനിയയുടെ ഫസ്റ്റ് ക്ലാസ്സിൽ വരുന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ.